എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ കേരളത്തിലെ സി പി എം തമ്മിൽ തല്ലി നാമാവശേഷമാകാൻ പോകുന്നു എന്നാണ് കെ മുരളീധരന്റെ കണ്ടെത്തൽ. സമ്മേളനമൊക്കെ ഭംഗിയായി നടക്കുന്നത് കണ്ട് അസൂയ മൂത്ത് പേക്കിനാവ് കണ്ട് വിളിച്ചു കൂവുന്നതായിരിക്കാം. പക്ഷേ മുരളീധരനൊക്കെ ഇങ്ങനെയും സ്വപ്നം കണ്ട് അത് നാട്ടുകാരോട് വിളിച്ചു പറയാൻ ഈ ഘട്ടത്തിലും തോന്നുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. മറുവശത്ത് മുരളീധരൻ്റെ സ്വന്തം പാർട്ടി നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദേശീയതലത്തിലാകെയും കേരളത്തിൽ ഇപ്പോൾ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞവർ തമ്മിൽ തന്നെ കത്തിയെടുത്ത് കുത്താൻ നിൽക്കുന്ന അവസരത്തിലാണ് ഏറെ ചിട്ടയോടുകൂടി വളരെ ക്രിയാത്മകമായി നടക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ മുരളീധരൻ്റെ പ്രസ്താവനയിലൂടെ ശ്രമിക്കുന്നത്. അവിടെ തങ്ങളുടെ പരമ്പരാഗത നയങ്ങളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റവും പൊളിച്ചെഴുത്തും ഉണ്ടാകുന്നു എന്നുള്ള സൂചന പുറത്തു വരുന്നത് കൊണ്ടായിരിക്കണം കെ മുരളീധരൻ അത്തരത്തിലുള്ള ഒരു സ്വപ്നം കാണുന്നത്. കാരണം ഇപ്പോൾ യന്ത്ര സംവിധാനങ്ങൾ കൂടുതലായി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട് എന്ന് സി പി എമ്മിൻ്റെ നയപരിപാടികളിൽ വ്യക്തമാക്കുന്നു. സ്വതന്ത്ര സർവകലാശാലകൾ, വിദേശ സർവകലാശാലകളൊക്കെ ഉണ്ടാകുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടാകണം എന്നവർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നുള്ള ആ കടുംപിടുത്തങ്ങളിൽ നിന്ന് സി പി എം പിന്നോട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയുണ്ട്. ഇതൊക്കെ ആ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്നാണ് മുരളീധരൻ കാണുന്ന സ്വപ്നം. പക്ഷേ എവിടെയാണ് അങ്ങനെ കരുതാൻ മുരളീധരനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. മാറ്റം കാലത്തിനോട് ചേർന്ന് നിൽക്കുന്നതാകണം എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തന പദ്ധതികൾ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ അത്തരത്തിലുള്ള നിലപാടുകൾ പിന്തുടർന്നിരുന്ന ആളായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ബോധ്യമാകും. ചില നൂലാമാലകൾക്കിടയിൽപ്പെട്ട് നമ്മുടെ വികസനവും പദ്ധതികളും ഒന്നും മുടങ്ങിപ്പോകരുത് എന്നുള്ള ചിന്ത പല ഘട്ടങ്ങളിലും മുന്നോട്ട് വച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സ്വാഭാവികമായി കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് പാർട്ടിയും വിധേയമാകണം എന്ന് ചിന്തിക്കുന്നതിനെ സി പി എം തകരാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടൊക്കെ കണ്ടാൽ ഇപ്പുറത്ത് സ്വന്തം പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നത് കൊണ്ട് പരിഭ്രാന്തി മുത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നന്നായിരുന്നു, സി പി എം ഒന്ന് തകർന്നു കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ സ്വപ്നം കാണാം. അതിനപ്പുറം കേരളത്തിലെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം വച്ച് വിഭാഗീയതയുടെയൊക്കെ കാലം എങ്ങോ പോയി മറഞ്ഞ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ കാലത്തിനനുസൃതമായി തങ്ങളുടെ നയപരിപാടികളിൽ മാറ്റം വരുത്തുമ്പോൾ അത് സി പി എമ്മിൻ്റെ തകർച്ചയിലേക്കുള്ള വഴിയാണ് എന്നല്ല അതിനെ കാണേണ്ടത്. സി പി എം പുതിയ കാലത്തിനോടൊപ്പം, പുതിയ തലമുറയോടൊപ്പം ചേർന്ന് അവരുടെ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് തിരിച്ചറിഞ്ഞത്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം പരമദയനീയമാകും. കാരണം ഈ മാറ്റങ്ങളോടൊക്കെ ചേർന്ന് നടക്കാൻ സി പി എം തയ്യാറാകുന്നത് കേരളത്തിൽ തുടർഭരണം ഇനിയും ഉണ്ടാകണം, ഹാട്രിക് വിജയം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്നതുകൂടി മറക്കാതിരിക്കണം.